വിദ്യാർത്ഥികളെ വരവേൽക്കാൻ തയ്യാറെടുക്കുകയാണ് ആലുവ ബ്ലൈൻഡ് സ്കൂളിലെ അധ്യാപകർ. എന്നാൽ അംഗപരിമിതിയുള്ള കുട്ടികൾക്ക് ഹോസ്റ്റൽ സംവിധാനം ഒരുക്കുന്നതിനെക്കുറിച്ചുള്ള അവ്യക്തത ഇപ്പോഴും തുടരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുവെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളുകൾ പലതും കടുത്ത പ്രതിസന്ധിയിലാണ്. കോവിഡ് രൂക്ഷമായതോടെ സഹായമായി ലഭിച്ചിരുന്ന CSR ഫണ്ടുകളും നിലച്ചു തുടങ്ങി. വിദ്യാർത്ഥികൾക്കായി സർക്കാർ നൽകിയിരുന്ന ഫുഡ് ഗ്രാന്റ് 2 വർഷമായി ലഭിച്ചിട്ടുമില്ല. സർക്കാരിൻ്റെ ഇങ്ങനെയുള്ള കോവിഡിൻ്റെ പരിമിതിയിൽ എന്തെങ്കിലും ഗ്രാന്റ് കൂട്ടിത്തരുമോ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ഒരു ആശ്വാസമായിരുന്നു. നിലവിലുള്ള പൈസ പോലും കിട്ടിയിട്ടില്ല. അതും പിന്നെയും ബോർഡിംഗ് ഗ്രാന്റിൻ്റെ അയച്ചിട്ട് അത് ഇതുവരെ പോയിട്ടില്ലത് DD ഓഫീസിൽ നിന്ന് അത് പോയിട്ടില്ലത്. വിവിധ ക്ലാസുകളിലായി 52 വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. എല്ലാവരും ഹോസ്റ്റലിൽ തന്നെ താമസിച്ച് പഠിക്കുന്നവരും. എന്നാൽ ഹോസ്റ്റൽ എപ്രകാരം പ്രവർത്തിക്കണമെന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇതുവരെ മാനദണ്ഡം പുറത്തിറക്കിയിട്ടില്ല. ഹോസ്റ്റല് തുറക്കുന്നതിനുള്ള ഒരു മാർഗനിർദ്ദേശം ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. ഞങ്ങൾ PTA മീറ്റിംഗ് കൂടി PTAക്കാരുടെ താല്പര്യം അനുസരിച്ച് 1st തുറക്കാനായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടികളെല്ലാം RT-PCR ചെയ്ത് ജീവനക്കാരും കുട്ടികളൊക്കെ RT-PCR ചെയ്ത് വരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാലും ഞങ്ങൾക്കൊരു ആശങ്കയുണ്ട്, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അതിനൊരു കൃത്യമായ മാർഗനിർദ്ദേശം കിട്ടാത്തതുകൊണ്ട്. എയ്ഡഡ് സ്കൂൾ അല്ലാത്തതിനാൽ ഗ്രാന്റിന് പുറമെയുള്ള ആനുകൂല്യങ്ങൾ അനുവദിക്കാനാകില്ലെന്നാണ് സർക്കാർ വാദം. പ്രതിസന്ധികൾ നിരവധി ഉണ്ടെങ്കിലും 1.5 വർഷത്തിന് ശേഷം എത്തുന്ന സ്വന്തം വിദ്യാർത്ഥികൾക്കായി പ്രവേശനോത്സവം ആഘോഷമാക്കാനുള്ള തീരുമാനത്തിലാണ് അധ്യാപകർ. 24 കൊച്ചി.